हेलो गुड मॉर्निंग स्टूडेंट्स वेलकम बैक सो इन नमक രണ്ടാമത്തെ വീഡിയോ സെഷൻ ആണ് സർവീസ് സെന്റർ മാനേജ്മെന്റ് SCM എന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് വീഡിയോ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് സർവീസസ് ഡെഫിനിഷൻ ഗുഡ്സും സർവീസസ് തമ്മിൽ ഡിഫറൻസ് ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസസ് ഓക്കെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞ ടോപ്പിക് നിങ്ങൾ മാർക്കറ്റിംഗിൽ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചതാണ് ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്സ് ആണ് ബേസിക്കലി ഇത് അതുകൊണ്ട് പെട്ടെന്ന് ഈ ക്ലാസ് പെട്ടെന്ന് ഈ വീഡിയോ സെഷൻ ചെറിയ ക്ലാസ്സായിട്ട് അല്ലെങ്കിൽ ചെറിയ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് സോ ബട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇത് സ്ഥിരമായിട്ട് 90% ചാൻസസ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് ജനറലി 7 മാർക്ക് 8 മാർക്സ് എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ 15 മാർക്ക് ഡയറക്ട് ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കൂ എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ് മാക്സിമം പോയ 10 മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാം സോ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നേച്ചേഴ്സ് ഓഫ് സർവീസസ് ബേസിക്കലി നിങ്ങൾ ഗൂഗിളിൽ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് അല്ലെങ്കിൽ ഗൂഗിൾ നോട്ട്സ് അല്ലെങ്കിൽ വേറെ ബുക്കൊക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 6ഓ 7ഓ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത് അതിൽ 1ഓ 2ഓ ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര ക്ലോസ് ടു ഈച്ച് അതർ ആണ് ഇപ്പം ഒരേ മീനിങ്ങിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസെപ്പറബിലിറ്റിയും പ്രൊഡക്ഷൻ ആൻഡ് കൺസംപ്ഷൻ ടേക്കിംഗ് സെയിം പ്ലേസ് അതൊക്കെ മീനിങ്ലി അത് ഭയങ്കര സെയിം ആണ് അപ്പൊ ഞാൻ ഇവിടെ ചെയ്തിട്ട് പറഞ്ഞാൽ 5 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നേച്ചറിന് പറയാം കാരണം നിങ്ങൾ സിലബസിൽ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസസ് എന്നാണ് ഈ ടോപ്പിക്കിന്റെ പേര് സോ ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നേച്ചറിന് ചോദിച്ചാൽ ഇത് തന്നെ എഴുതട്ടെ ബേസിക്കലി നമ്മൾ അറിയപ്പെടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ടാണ് സോ നേച്ചറിന് ചോദിച്ചാലും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാലും ഫീച്ചേഴ്സ് ചോദിച്ചാലും ഒരേപോലെയാണ് ബേസിക്കലി 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ബേസിക്കലി 5 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളെ സർവീസിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തന്നെ കാണാവും സോ ജനറലി 6-7 മാർക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതിയാവും കാരണം ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോ കണ്ടന്റ് നല്ലോണം ഉണ്ടാവും എഴുതാം 15 മാർക്ക് ചോദിച്ചു എനിക്ക് തോന്നില്ല എന്നാലും 10 മാർക്ക് വരെ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇന്നപ്പായിരിക്കും സോ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസസ് എന്താണ് ബേസിക്കലി 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഇസ് ഇൻടാഞ്ചിബിലിറ്റി സെക്കൻഡ് ഇസ് ഇൻസെപ്പറബിലിറ്റി തേർഡ് ഇസ് ഹെട്രോജീനിറ്റി ഫോർത്ത് ഇസ് പെരിഷബിലിറ്റി ആൻഡ് ഫിഫ്ത് ഇസ് നോൺ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇവിടെ ഈ പറയാൻ പോണ 5 പോയിന്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസിൽ കവർ ചെയ്ത പോയിന്റ്സ് ആണ് ബേസിക്കലി ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇങ്ങനെയും പറയാം ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സർവീസിനെ ഗുഡ്സിനോട് ഡിഫറെന്റ് ആക്കുന്നത് ഓക്കെ അത് തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഒരു ഫീച്ചർ ആണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിസ്റ്റിക് ആ ഒരു ഡിഫറൻസസ് നമ്മൾ ഇവിടെ ഒന്നും കൂടി എടുത്തു പറയുന്നു വിത്ത് എക്സാമ്പിൾ എടുത്തു പറയുന്നതേ ഉള്ളൂ സോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഗുഡ്സ് ആൻഡ് സർവീസസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആദ്യം പഠിപ്പിച്ചത് നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ടോപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസസ് ആണ് സെക്കൻഡ് ടോപ്പിക് ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അതിന്റെ ഓർഡർ കുറച്ച് മാറ്റിയിട്ടുണ്ട് ഓൺലി ബിക്കോസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈ രീതിയിൽ പഠിക്കുമ്പോഴായിരിക്കും ആ കണ്ടിന്യൂറ്റി കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് പഠിക്കും ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിഫറൻസസ് നമ്മൾ കവർ ചെയ്താണ് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം ഫസ്റ്റ് ഇസ് ഇൻടാഞ്ചിബിലിറ്റി സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ സർവീസ് നമുക്ക് തൊടാൻ പറ്റില്ല സർവീസ് നമുക്ക് കാണാൻ പറ്റില്ല സർവീസ് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റൂ അല്ലെ അതാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞത് എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം ദ മോസ്റ്റ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് ഈസ് ഇൻടാഞ്ചിബിലിറ്റി സർവീസസ് ആർ പെർഫോമൻസ് ഓർ ആക്ഷൻ റാദർ ദാൻ ഓബ്ജക്ട് എന്താണ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ സയൻസ് 10ാം ക്ലാസ് 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സിൽ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംതിങ് ദാറ്റ് ഹാവ് മാസ് വെയ്റ്റ് അല്ലെങ്കിൽ ഭാരം തൂക്കം എന്താ കാര്യങ്ങളിൽ നിന്നാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് സർവീസ് എന്താണ് ഓബ്ജക്റ്റ് അല്ല സർവീസ് ഇസ് നോട്ട് എ തിങ്
ഗുഡ്സ് എന്തായാലും ഒരു തിങ് ആയാലും സർവീസ് എന്തായാലും പ്രോസസ് ഓർ ആക്ടിവിറ്റി ഓർ ബെനിഫിറ്റ്സ് ആണ്. സോ ബേസിക്കലി സർവീസ് എന്താണ്? ഇറ്റ് ഇസ് നോട്ട് എൻ ഓബ്ജക്ട്, ഇറ്റ്സ് എ പെർഫോമൻസ് ഓർ ആക്ഷൻ. സോ ദ മോസ്റ്റ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് ഇസ് ഇൻടാഞ്ചിബിലിറ്റി. സർവീസ് ആർ പെർഫോമൻസ് ഓർ ആക്ഷൻ റാദർ ആൻ ഓബ്ജക്ട്. സോ ദേ കനോട്ട് ബി സീൻ, ഫെൽറ്റ്, ടേസ്റ്റഡ് ഓർ ടച്ച്ഡ്. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ അവർ അവിടെ മാറ്റാം. ടെക്നിക്കലില് ഇൻടാഞ്ചിബിലിറ്റിയിൽ ഫെൽറ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല എന്നാണ്, ഫീൽ ചെയ്യുന്ന തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ സർവീസ് കിട്ടുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഒരു സർവീസ് കിട്ടുമ്പോൾ ഇപ്പൊ നമ്മളെ ചില സർവീസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ സർവീസ് എന്താണ്? കനോട്ട് ബി സീൻ, കാണാൻ പറ്റില്ല. കനോട്ട് ബി ടേസ്റ്റഡ്, ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് കനോട്ട് ബി ടച്ച്, അതാണ് ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറയുന്നത്. മെയിൻലി ടച്ച് ചെയ്യാനും കാണാനും നമുക്ക് പറ്റില്ല. സർവീസിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ചില സർവീസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊരു വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കും വെച്ചോളൂ, അല്ലേ? വണ്ടി നമ്മൾ മെക്കാനിക്ക് കൊടുത്തു, അയാൾ വണ്ടി ശരിയാക്കി തരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വണ്ടി കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. സോ സർവീസ് ഒട്ടും ഫീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ചില സർവീസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അതേസമയം ചില സർവീസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട്. ബട്ട് എന്തായാലും സർവീസ് നമുക്ക് കാണാൻ പറ്റില്ല, സർവീസ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇൻടാഞ്ചിബിലിറ്റി വെച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദേ കനോട്ട് ബി സീൻ, ഫെൽറ്റ്, ടേസ്റ്റഡ് ഓർ ടച്ച് ഇൻ ദ വേ വി ക്യാൻ ടച്ച് ദ ടാഞ്ചിബിൾ ഗുഡ്സ്. ഒരു ടൂത്ത്പേസ്റ്റ്, ഒരു പെൻസിൽ, അത് ടച്ച് ചെയ്യുന്ന പോലെ, അത് കാണുന്ന പോലെ, അത് ഫീൽ ചെയ്യണ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യണ പോലെ. ടൂത്ത്പേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാമല്ലോ. ചില ടൂത്ത്പേസ്റ്റ് ഭയങ്കര മിൻറ്റ് ഫ്ലേവർ ആയിരിക്കും, ഫ്ലേവേഴ്സ് ഉണ്ടാവും, അല്ലേ? അതേപോലെ സർവീസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇൻടാഞ്ചിബിലിറ്റി എന്ന ക്യാരക്ടറിസ്റ്റിക്സ് പറയണേ. ബേസിക്കലി പറഞ്ഞ എന്താണ്? ഈ കനോട്ട് ടച്ച് ഓർ സീ ദ സർവീസ്. ഫോർ എക്സാമ്പിൾ, വെൻ യു ബൈ എ സോപ്പ്, വി ക്യാൻ സീ, ഫീൽ, സ്മെൽ ആൻഡ് യൂസ് ടു ചെക്ക് ഇറ്റ് എഫക്റ്റീവ്നെസ് ബൈ ക്ലീനിങ്. ഒരു സോപ്പ് മേടിക്കുമ്പോൾ സോപ്പിന് നമുക്ക് തൊടാൻ പറ്റും, സോപ്പിന് നമുക്ക് കാണാൻ പറ്റും, സ്മെൽ ചെയ്യാൻ പറ്റും, അല്ലേ? But when we pay for semester fees in university or college, we are paying for the benefit of deriving knowledge, skill and education which is delivered to us by the teachers. Teaching is an intangible service. Adhe samayathil ningal college fees adikkumbol, alle ningal college vandu padikkan fees adikkumbol, allengil edengil oru sthaapanathil fees adikkumbol, ningalkku avadhu kittan pona product ningal kaana thodanum pattilla, ningalkku kittan pona knowledge aanu. അതെന്താണ്? അത് ടീച്ചേഴ്സ് ടീച്ചിങ് ടീച്ചിങ് പ്രോസസ്സിൽ കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ ജോയിൻ ചെയ്യുമ്പോൾ അറിയാത്ത കാര്യങ്ങളിനെ പറ്റി അറിവ് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ അടുത്ത സെമസ്റ്ററിലോട്ട് എത്തുന്നത്, അല്ലേ? അതിപ്പോൾ ഏത് കോഴ്സായാലും, ഏത് ക്ലാസ്സായാലും, ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, ഏത് ക്ലാസ്സിലായാലും നിങ്ങൾ ആ ക്ലാസ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയില്ലായിരിക്കും. പക്ഷെ ആ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലോട്ട് കൊണ്ട് കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് നോളേജ് ആണ് കിട്ടുന്നത്. ആ നോളേജ് നിങ്ങൾക്ക് ഇത് പറഞ്ഞ പോലെ ടച്ച് ചെയ്യാനും കാണാനൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ കിട്ടുന്നുണ്ട്. അത് ഇൻടാഞ്ചിബിൾ ആണ്. അതുകൊണ്ട് ടീച്ചിങ് ഇസ് ഇൻടാഞ്ചിബിൾ. സോ നിങ്ങൾക്ക് ഡെഫിനിഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്താണ് ഇൻടാഞ്ചിബിലിറ്റി എന്ന്. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇൻസെപ്പറബിലിറ്റി. ഇൻസെപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഇൻസെപ്പറബിലിറ്റി പറയുന്നത് നോക്കാം. ഇൻ മോസ്റ്റ് കേസസ് എ സർവീസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദ പേഴ്സൺ ഓർ ഫേം പ്രൊവൈഡിംഗ് ഇറ്റ്. സർവീസസ് ആർ ടിപ്പിക്കലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് അറ്റ് ദ സെയിം ടൈം. നമ്മൾ ഇതും ഈ പോയിന്റും ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ് നോക്കിയതാണ്. സർവീസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് അറ്റ് ദ സെയിം പോയിന്റ്. ഒരേ സ്ഥലത്താണ് സർവീസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്, അവിടെ തന്നെയാണ് അതിന്റെ കൺസംപ്ഷൻ നടക്കുന്നത്. ഒരേ ക്ലാസ് റൂമിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, അതേ ക്ലാസ് റൂമിലാണ് സ്റ്റുഡൻസ് അതിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കുന്നത്. ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ചെയ്യുന്ന സർവീസിന് നമുക്ക് ഒരു രോഗി അപ്പോൾ തന്നെയാണ് അത് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് രോഗിക്ക് അപ്പം തന്നെയാണ് അതിന്റെ കൺസംപ്ഷൻ കിട്ടുന്നത്. പക്ഷെ പ്രോഡക്റ്റ് കേസിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ സോറി പ്രോഡക്റ്റ് അല്ല, ഗുഡ്സിന്റെ കേസിൽ അങ്ങനെയാണ്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ സ്ഥലത്താണ്, യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന വേറെ സ്ഥലത്താണ്. അതാണ് ഇൻസെപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ. പ്രൊഡക്ഷനും കൺസംപ്ഷനും സർവീസിന്റെ കേസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സർവീസ് ഈസ് ഇൻസെപ്പറബിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എ ബ്യൂട്ടീഷ്യൻ ഹാസ് ടു ബി അവൈലബിൾ ടു പെർഫോം എ മസാജ്
The service provider and client are often physically present at the same place when consumption takes place. നിങ്ങൾക്കിപ്പോ ഫേഷ്യൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹെയർ സ്റ്റൈലിസ്റ്റിനടുത്ത് പോകണം. അവർ ചെയ്യുന്ന സർവീസും നിങ്ങൾ നിങ്ങൾ അതേ സമയത്ത് അത് കൺസ്യൂം ചെയ്യും, നിങ്ങൾ അതേ സമയത്ത് അത് യൂസ് ചെയ്യും അല്ലെ. അതാണ് സർവീസിന്റെ കേസ്. പക്ഷെ പ്രൊഡക്റ്റ് കേസ് അങ്ങനെയാണ്, നമ്മളൊരു പേന യൂസ് ചെയ്യുന്ന പേന, ഇപ്പൊ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേന, അത് ചിലപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വല്ല ഡൽഹിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫാക്ടറിയിലോ രണ്ടു മൂന്ന് മാസം മുമ്പായിരിക്കും. സോ അവിടെ കൺസംപ്ഷനും പ്രൊഡക്ഷനും ഒന്നിച്ചെല്ലാം നടക്കണേ. പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കുറെ സ്ഥലത്ത് കുറെ സമയം കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്താണ് കൺസംപ്ഷൻ നടക്കണേ. ബുക്സിന്റെ കേസ് സർവീസിന്റെ കേസിലോ പ്രൊഡക്ഷൻ ആൻഡ് കൺസംപ്ഷൻ വിൽ ബി ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ സെയിം ടൈം ഓർ സൈമൾട്ടേനിയസ്ലി. അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്? ഈ ടോപ്പിക്കും നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്സ് ആൻഡ് സർവീസ് നോക്കിയതാണ്. ഹെറ്ററോജീനിറ്റി. സിൻസ് സർവീസ് ആർ പെർഫോമൻസ് frequently produced by human beings, no two service will be same. രണ്ട് സർവീസ് ഒരിക്കലും സെയിം ആയിരിക്കില്ല, അത് എപ്പോഴും ഉറപ്പ് വയ്ക്കുക. ഇൻഫാക്ട് ഒരേ ആള് ചെയ്യുന്ന രണ്ട് സർവീസ് രണ്ട് വ്യത്യസ്ത സമയത്ത് ഡിഫറെന്റ് ആയിരിക്കും. എന്റെ അർത്ഥം ഒരേ ഒരു കുക്ക്, കുക്ക് ഒരു സർവീസാണ് കുക്കിംഗ് അല്ലെ. ഒരു പാചകക്കാരൻ ഒരേപോലെ ഒരേ ഫുഡ് രണ്ട് ടൈം ഉണ്ടാക്കാൻ നിർബന്ധമില്ല. ചില സമയത്ത് ഇന്ന് നല്ല ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ അതിനേക്കാൾ നന്നായി ഉണ്ടാക്കിയിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ മോശമായി ഉണ്ടാക്കിയിരിക്കും. ഇന്ന് ചിലപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ നാളെ ഞാൻ ചായ ഉണ്ടാക്കുന്നത് പഞ്ചസാര കുറച്ച് കൂടിയിട്ട് പല ഡിഫറൻസും വരാം. അതിനെയാണ് നമ്മൾ ഹെറ്ററോജീനിയസ്. പക്ഷെ പ്രോഡക്റ്റ് സോറി ഗുഡ്സ് എന്താണ്? ഗുഡ്സ് ഹോമോജീനിയസ് ആണ്. നമ്മളിപ്പോൾ ജമ്മു കശ്മീരിൽ നിന്ന് മേടിക്കുന്ന ടൂത്ത്പേസ്റ്റും കോൾഗേറ്റിന്റെ ടൂത്ത്പേസ്റ്റും അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റും നമ്മൾ കേരളത്തിൽ മേടിക്കുന്ന ഒരു ബിസ്ക്കറ്റ് ടൈഗർ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ രണ്ട് വെയിറ്റ് സെയിം ആയിരിക്കും, രണ്ടിന് നമ്പർ പാക്കിങ് പ്രൈസ് കളർ ടേസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ ഹെറ്ററോജീനിറ്റി ഉണ്ടാകുന്ന സർവീസിലാണ്. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന പോലെ ചിലപ്പോൾ നാളെ ഞാൻ പഠിപ്പിക്കുന്നിരിക്കില്ല, ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായി പഠിക്കുന്നു, ചിലപ്പോൾ ഇതിനേക്കാൾ മോശമായി പഠിപ്പിക്കുന്നിരിക്കും. അന്നത്തെ എൻ്റെ മെന്റൽ സ്ട്രെസ് പോലെ ഞാൻ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ടീച്ചിങ്ങിലോട്ട് ചെയ്യാനും എൻ്റെ ഇൻപുട്ട് മാറിയെന്നിരിക്കും അല്ലേ. അതേപോലെ തന്നെയാണ് സർവീസിൽ വേറെ കാര്യം. ഡോക്ടേഴ്സ് ചിലപ്പോൾ ഇന്ന് നല്ലോണം ചെക്കപ്പ് ചെയ്തു അല്ലെങ്കിൽ നല്ലോണം കൺസൾട്ടേഷൻ ചെയ്തു നിൽക്കും, ചിലപ്പോൾ അടുത്ത ദിവസം വേറെ വേറെ ടെൻഷൻ കാരണം അങ്ങേരിക്കളായാലും രോഗിക്ക് അത്രയും ടൈം കൊടുത്തില്ല എന്ന് വിളിക്കും. അതേപോലെയാണ് എല്ലാ സർവീസും. ഓക്കെ, സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് ആണ്. ഒരേപോലത്തെ പെർഫോമൻസ് എല്ലാ പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ എല്ലാ മാച്ചും സെഞ്ചുറി അടിക്കാറില്ല, ചിലപ്പോൾ ഡബിൾ ഔട്ട് ആവാറുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഒരേ കാര്യം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരേപോലെ ചെയ്യണമെന്നില്ല. നമ്മളെ പെർഫോമൻസ് ഒരു സർവീസ് ഒരു പ്രോസസ്സാണ്, അതുകൊണ്ട് നമ്മളെ പെർഫോമൻസ് മാറിക്കൊണ്ടിരിക്കും. മോഹൻലാൽ എന്ന ആക്ടർ ഒരേ റോള് പല സമയത്ത് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ആക്ടർ നമുക്ക് ചില സിനിമയിൽ നന്നായി തോന്നിയ ഒരു ആക്ടർ അടുത്ത സിനിമയിൽ മോശമായിട്ട് തോന്നിയിരിക്കും, കാരണം ചിലപ്പോൾ അങ്ങനെയുണ്ടായ ഫുൾ എഫേർട്സ് വന്നിട്ടുണ്ടാവില്ല. ആക്ടിങ് ഒരു സർവീസാണ്, ആക്ടിങ് ഒരു പ്രൊഫഷൻ. ഓക്കെ, സോ സർവീസാണത് ആക്ടിങ്. സോ അതുപോലെയാണ് നമ്മൾ പറയുന്നത്, നമുക്ക് ഒരേ സർവീസ് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരേപോലെ ചെയ്യാൻ പറ്റിയില്ലാതിരിക്കും. അതുകൊണ്ടാണ് സർവീസ് ഈസ് ഹെറ്ററോജീനിയസ്. എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കാൻ എന്താണ്. ദ സർവീസ് ആർ പെർഫോമൻസ് frequently produced by human being, no two service will be same. A service provider may not be able to provide same service at two different points of time. ഇന്ന് ചെയ്യണ പോലെ നാളെ ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല. This may standardization of service difficult. Product standardized ആയിരിക്കും, product homogeneous ആയിരിക്കും, പക്ഷേ സർവീസ് ഹെറ്ററോജീനിയസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ടേസ്റ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ട് സെർവ്ഡ് അറ്റ് എ റെസ്റ്റോറൻറ്റ് മെയ്ഡ് ബൈ സെയിം കുക്ക് മേ ഡിഫർ ടുഡേ ഫ്രം യെസ്റ്റർഡേ. ഇന്നലെ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇന്ന് വന്നിട്ട് അതേ കുക്ക് ഉണ്ടാക്കി അതേ ഫുഡ് കഴിക്കുമ്പോൾ തോന്നുന്നു. കാരണം എന്താ, ആ കുക്കിന്റെ പെർഫോമൻസ് ചിലപ്പോൾ മാറി. ഓക്കെ, സോ അതാണ് നമ്മുടെ സർവീസിന്റെ ഹെറ്ററോജീനിയസ് എന്ന് പറയുന്നത്. എന്താണ് നാലാമത്തെ പോയിന്റ്? പെരിഷബിലിറ്റി. പെരിഷബിലിറ്റി എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് കനോട്ട് ബി സ്റ്റോർഡ്. നമുക്ക് സർവീസ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മിക്ക സർവീസ്, ചില സർവീസ് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചില സർവീസിന് ചില നമ്മൾ സർവീസ് ഒരു പ്രോസസ്സാണ്, ചിലപ്പോൾ 10 സ്റ്റെപ്പിന്റെ പ്രോസസ് ആയിരിക്കും സർവീസ്. നിങ്ങളത് ഡീറ്റെയിൽ ഈ സബ്ജക്ട് പഠിക്കാൻ മനസ്സിലാവും. ഇപ്പം ടീച്ചിങ് തന്നെ ഒരു പ്രോസസ്സാണ്. ഈ ടീച്ചിങ് തന്നെ പ്രോസസ്സിൽ എനിക്ക് ആദ്യം ഒരു നോട്ട് ഉണ്ടാക്കണം, പിന്നെ അതിൻ്റെ ബേസിൽ ഒരു PPT ഉണ്ടാക്കണം,
പിന്നെയാണ് നമ്മൾ എങ്ങനെ ഡെലിവർ ചെയ്യുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കും, ലെസൺ പ്ലാൻ. പിന്നെയാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഡെലിവർ ചെയ്യണം അല്ലേ. അപ്പൊ കുറെ പ്രോസസ് ഇൻവോൾവ് ആണ്, എല്ലാ സർവീസ് അങ്ങനെ തന്നെ. ആ സർവീസ് ചില സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ പ്രോസസ് ചില സ്റ്റെപ്സ് നമുക്ക് നേരത്തെ ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ ഒട്ടും പറ്റില്ല. ചില സർവീസിന് ചില സ്റ്റെപ്സ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷേ ജനറലി പറയുമ്പോൾ സർവീസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സ്റ്റോക്ക് പ്രോഡക്ട് ഗുഡ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് പെരിഷബിലിറ്റി എന്ന് പറയുന്നത്. പെരിഷബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ്. സർവീസ് ഈസ് പെരിഷബിൾ. സർവീസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അത് എന്താ ഇതിനെ വായിച്ചു നോക്കാം. മറ്റേ കുറച്ചും പെരിഷബിലിറ്റി റിഫേഴ്സ് ടു ദ ഫാക്ട് that service cannot be saved, stored, resold or returned. Since service are deeds, performance or acts whose production and consumption take place simultaneously, they tend to perish if it is not consumed. Goods can be stored or sold at later time or later date in absence of customer. Services on other hand go waste if they are not consumed. ഞാൻ ഒരു ഗുഡ്സ് ഉണ്ടാക്കിയ, ഞാൻ ഒരു പേന ഉണ്ടാക്കി വെച്ചോളൂ, ആ പേന ഞാൻ 100 പേന ഉണ്ടാക്കി വെച്ചോളൂ. ഇന്ന് എന്റെ എനിക്ക് 50 പേന വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ ബാക്കി 50 പേന എനിക്ക് നാളെ വിൽക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം വിൽക്കാം അല്ലേ. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഇന്നൊരു ബസ് സർവീസ് തരണുണ്ട് വെക്കും, അല്ലെങ്കിൽ ബസ് ഫ്രം കൊച്ചി ടു ട്രിവാൻഡ്രം ഒരു ബസ് പോകേണ്ടത് വെച്ചോളൂ, അതിൽ 50 സീറ്റ് ഉണ്ടെന്ന് വെച്ചോളൂ. പക്ഷെ ഇന്ന് ആ ഇന്ന് ഇറങ്ങുന്ന ഈ ബസ്സിൽ, സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബസ്സിൽ 50 സീറ്റിന് 30 ആൾക്കാരെ വണ്ണുള്ളൂ എന്നാണെങ്കിൽ ഈ 20 സീറ്റിലേക്ക് നാളത്തെ സർവീസിന് മാറ്റി വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നാളെ എനിക്ക് 50 സീറ്റ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം സർവീസിന് കൊടുക്കാൻ പറ്റിയ സീറ്റ് എത്ര എണ്ണുള്ളൂ? എനിക്ക് ഇന്ന് 30 പേര് വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഈ 20 സീറ്റ് എടുത്ത് മാറ്റി നാളത്തെ ബസ്സിലോട്ട് ആഡ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. ഇന്ന് 20 പേര് വന്നില്ല, അടുത്ത 50 പേര് 30 പേരെ വന്നുള്ളൂങ്കിൽ ആ 20 പേരുടെ സർവീസ് അല്ലെങ്കിൽ 20 പേരുടെ കൺസ്യൂമർ കൺസംഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ കസ്റ്റമർ ഇല്ലാത്ത ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്ക് ലോസ് തന്നെയാണ്. ബസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, അതേ സമയത്ത് എറണാകുളത്ത് ട്രിവാൻഡ്രോം എത്തും ബസ് ആ 30 പേര് വെച്ച് പോകും. ആ 20 പേരുടെ റവന്യൂ അല്ലെങ്കിൽ അത് വെച്ച് കിട്ടേണ്ട മണി ആ കമ്പനിക്ക് വേസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് സർവീസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം സർവീസ് ഇൻസെപ്പറബിൾ ആണ്, പ്രൊഡക്ഷനും കൺസംഷനും ഒന്നിച്ചാണ് നടക്കണേ. അതുകൊണ്ട് കൺസ്യൂം ചെയ്യാൻ ആളില്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ വേസ്റ്റ് ആയിട്ട് പോകും. അങ്ങനെ തന്നെയല്ല സർവീസ്, മനസ്സിലായി. സോ ഞാൻ എനിക്കൊരു പീരീഡ് ഉണ്ട്, മൺഡേ 2nd hour എസ് സി എന്ന സബ്ജക്റ്റിന്റെ പീരീഡ് ആണ്. ഞാൻ ക്ലാസ്സിൽ വന്നു, നിങ്ങൾ 6 എത്തിയിട്ടില്ലെങ്കിൽ എന്തായി? ആ സർവീസ് വേസ്റ്റ് ആയിപ്പോയി. ആ പീരീഡ് എനിക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നീട് ഇത് കണ്ടിട്ട് അടുത്ത ദിവസം പഠിപ്പിച്ചെന്നിരിക്കും, പക്ഷെ മൺഡേ 2nd hour എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെ സർവീസ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല, പക്ഷെ ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എ സീറ്റ് ഓൺ ആൻ എയർപ്ലെയിൻ ഓർ ഇൻ എ റെസ്റ്റോറന്റ് നോട്ട് യൂസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേ കനോട്ട് ബി റീക്ലെയിംഡ് ഓർ യൂസ്ഡ് ഓർ റീസോൾഡ് അറ്റ് എ ലേറ്റർ ടൈം. ഇന്ന് പുറപ്പെടുന്ന ഫ്ലൈറ്റിൽ ഒരു സീറ്റ് വേക്കൻ്റ് ആണെങ്കിൽ ആ സീറ്റ് വെച്ച് കിട്ടേണ്ട റവന്യൂ ലോസ് ആണ്. അത് നമുക്ക് വീണ്ടും അടുത്ത ദിവസത്തേക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ആളില്ല, ഈ സീറ്റ് കൂടിയിട്ട് നാളത്തെ പ്ലെയിനിൽ ഫിറ്റ് ചെയ്യാം, അതൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പ്രൊഡക്റ്റ് അത് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കി 90 വിറ്റ് പോയില്ലോ, ആ കുഴപ്പമില്ല, 10 നാളെ വിൽക്കാൻ പറ്റും. സർവീസ് അത് പറ്റില്ല. അതുകൊണ്ടാണ് സർവീസ് ഈസ് ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് പെരിഷ്. ഫിഫ്ത് ആൻഡ് ദ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിഫറൻസ്. നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. നമ്മൾ പൈസ കൊടുത്ത് ഒരു ഗുഡ്സ് മേടിക്കുമ്പോൾ ആ ഗുഡ്സ് നമ്മളെ സ്വന്തമാവും. ഞാൻ ഒരു കാർ മേടിച്ചാൽ ആ കാർ എന്റെ ആയി, ഞാൻ ഒരു പെൻസിൽ മേടിച്ചാൽ ആ പെൻസിൽ എന്റെ ആയി, ആ പെൻസിലിന്റെ അല്ലെങ്കിൽ ആ കാറിന്റെ ഓണർ ഞാനാണ്. ഈ സർവീസിന്റെ കേസിൽ അങ്ങനെയല്ല. സർവീസിന്റെ കേസിൽ നമ്മൾ പൈസ കൊടുത്ത് ഒരു സർവീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സമയം ഒരു ടൈം പീരീഡ് മാത്രമാണ് നമുക്ക് ആ സമയം സർവീസ് കിട്ടണേ. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ ആ ഡോക്ടറിന്റെ ആ സമയത്ത് ഒരു 15 മിനിറ്റിന്റെ കൺസൾട്ടേഷന് വേണ്ടിയായിരിക്കും ഞാൻ 300 രൂപ കൊടുക്കണേ. ഇനി ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ആ ഒരു 3 മണിക്കൂറിന്റെ ഷോന് വേണ്ടിയാണ് ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോയിരിക്കുന്നത്. ആ 3 മണിക്ക് കഴിഞ്ഞിട്ട് അടുത്ത ഷോ എനിക്ക് കാണാൻ പറ്റില്ല എന്റെ പപ്പ. കാരണം ഞാൻ 6 to 9 ഷോന് വേണ്ടിയായിരിക്കും ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ആ ടിക്കറ്റ് വെച്ച് എനിക്ക് 9 to 12 ഷോ കാണാൻ പറ്റില്ല. ഓക്കെ, അതേപോലെയാണ് സർവീസ്. സോ സർവീസിൽ എന്താ, നമുക്ക് ഒരു ഉടമസ്ഥ അവകാശം കിട്ടില്ല, ഒരു ഓണർഷിപ്പ് കിട്ടുന്നില്ല. നമ്മൾ മാർക്കറ്റിംഗ് മെർക്കന്റൈൽ ലോ പഠിച്ചിട്ടുണ്ടോ? ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ഗുഡ്സ് മേടിക്കുമ്പോൾ ആ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടക്കുന്നത്. ഞാൻ ഒരു പൈസ കൊടുത്ത് ഒരു പെൻസിൽ മേടിച്ചാൽ ആ പെൻസിൽ എനിക്ക് വേണമെങ്കിൽ പൊട്ടിച്ചാൽ എന്ത് വേണമെങ്കിൽ ആരും എന്നോട് ചോദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഒരു പൈസ കൊടുത്തിട്ട്
ട്രെയിനിൽ ഒരു ടിക്കറ്റ് സീറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എറണാകുളം ട്രിവാൻഡ്രം സീറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എറണാകുളത്ത് ട്രിവാൻഡ്രം വരെ പോവാ. അത് പറഞ്ഞ് ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ എന്റെ സീറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സീറ്റിനെ കീറിക്കളയോ നഷ്ടിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല, എനിക്കതിന് ഓണർഷിപ്പ് ഇല്ല. എനിക്കത് യൂസ് ചെയ്യേണ്ട ഒരു അധികാരം മാത്രം തന്നിട്ടുള്ള ഒരു ടൈം പീരീഡിന് വേണ്ടി, അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിലോട്ട് ഒരു ക്ലെയിമും ഉണ്ടാവില്ല. അതാണ് നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് വെച്ച് ഉദ്ദേശിക്കുന്നത്. എന്താണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെൻ വി ബൈ എ പ്രൊഡക്ട്, പ്രൊഡക്റ്റിനല്ല ഗുഡ്സിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റും ഗുഡ്സും ഇങ്ങോട്ടും അങ്ങോട്ടും യൂസ് ചെയ്യും, പക്ഷെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പ്രൊഡക്റ്റിൽ രണ്ടും ഗുഡ്സ് ആൻഡ് സർവീസും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ പ്രൊഡക്റ്റ് പറയുന്നത് ഗുഡും ഉണ്ട്, പ്രൊഡക്റ്റ് സർവീസും ഉണ്ട്, ഗുഡ്സും ഉണ്ട് സർവീസും ഉണ്ട്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ടാൻജിബിൾ പ്രൊഡക്ട്സിനെ, തൊടാൻ പറ്റുന്ന പ്രൊഡക്ട്സിന് നമ്മൾ ഗുഡ്സ് എന്ന് പറയും, തൊടാൻ പറ്റാത്ത പ്രൊഡക്ട്സ് നമ്മൾ സർവീസ് എന്ന് പറയും. സോ വെൻ വി ബൈ എ ഗുഡ്സ് വി ബിക്കം ഇറ്റ്സ് ഓണർ. ഇൻ കേസ് ഓഫ് സർവീസ് വി മേ പേ ഫോർ ഇറ്റ് ഇറ്റ്സ് യൂസ്, ബട്ട് വി നെവർ ഓൺ ഇറ്റ്. നമ്മൾ ഒരിക്കലും അത് ഓൺ ചെയ്യില്ല. ഇൻ കേസ് ഓഫ് സർവീസ് പേയ്മെന്റ് ഈസ് നോട്ട് ഫോർ പർച്ചേസ് ബട്ട് ഓൺലി ഫോർ യൂസ് ഓർ ആക്സസ് ടു ഓർ ഫോർ ഹയർ ഓഫ് ഐറ്റം ഓർ ഫെസിലിറ്റി. ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. സർവീസ് നമുക്ക് എന്താ തന്നെ പൈസ കൊടുത്ത് നമ്മൾ സർവീസ് യൂസ് ചെയ്യേണ്ട, അത് യൂസ് ചെയ്യേണ്ട അധികാരം ചില ചെറിയ ടൈം പീരീഡിന് വേണ്ടി അല്ലെങ്കിൽ അത് വാടകയ്ക്ക് എടുത്ത നമുക്ക് ആ ചെറിയ ടൈം പീരീഡിന് വേണ്ടി അയച്ചുകൊടുക്കുന്ന അവകാശം, യൂസ് ചെയ്യുന്ന അവകാശം കിട്ടുന്ന പിന്നീട് നമുക്ക് തിരിച്ചു കൊടുക്കണം. തിരിച്ചെടുക്കുന്നു നമുക്ക് ആവില്ല, അതൊക്കെ സർവീസാണ്. ഇതൊക്കെ നമ്മളൊരു ഒരു ടൈമിൽ ഞാൻ പറഞ്ഞത് സിനിമ കാണാൻ പോകുമ്പോൾ ആ ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഷോർട്ട് ടൈമിന് വേണ്ടി മാത്രം നമുക്ക് ആ തിരിച്ചു വിൽക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ബൈ ബൈയിങ് എ ടിക്കറ്റ് ഫോർ ഓഫ് എ മൂവി വി ഗെറ്റ് പെർമിഷൻ ടു വ്യൂ ദ മൂവി സിറ്റിംഗ് ഇൻ അവർ സീറ്റ് ഓൺലി ഫോർ എ പർട്ടിക്കുലർ ഷോ. വി വിൽ നെവർ ഗെറ്റ് ലൈഫ് ലോങ് ഓണർഷിപ്പ് ഓഫ് ദി സീറ്റ്. ഒരു പ്രാവശ്യം ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ സീറ്റ് മേടിച്ച് സിനിമ കണ്ടു എന്ന് വെച്ചാൽ അടുത്ത സിനിമ അവിടെ റിലീസ് ആകുമ്പോൾ അതേ സീറ്റിൽ നിന്ന് കാണണമെന്ന് എനിക്ക് പറ്റില്ല. എനിക്ക് വേറെ ടിക്കറ്റ് എടുക്കണം, വേറെ സീറ്റിൽ ചിലപ്പോൾ കിട്ടും, ഞാൻ അവിടെ ഉണ്ടാകും. സോ അതാണ് ഓണർഷിപ്പ് ഇല്ല സർവീസ്. ഇതാണ് അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക്. ഇത് പോരാണ്ട് വേറെ ഒന്ന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ഉണ്ട്. ഓക്കെ, പക്ഷെ മെയിൻ ആയ 5 ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്. ജനറലി എക്സാം ചോദിക്കുമ്പോൾ ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാകും. ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഒരു വർഷം ഞാൻ പറയാം. സർവീസ് ഇസ് ഇൻടാഞ്ചിബിൾ, തൊടാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. സർവീസ് ഇസ് ഇൻസെപ്പറബിൾ, പ്രൊഡക്ഷനും കൺസംപ്ഷനും ഒരേ സ്ഥലത്ത് നടക്കും. സർവീസ് ഇസ് ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരേ സർവീസ് രണ്ട് സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിരിക്കുന്നത്. ഫോർത്ത്, പെരിഷബിലിറ്റി, സർവീസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇന്ന് യൂസ് ചെയ്തില്ലെങ്കിൽ ആ സർവീസ് പിന്നീട് നാളെ നമുക്ക് അത് വെച്ച് റവന്യൂ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് സർവീസസ് പെരിഷബിൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ സർവീസ് നമുക്ക് സർവീസ് പെരിഷബിൾ ആണെന്ന് പറഞ്ഞർത്ഥം അതാണ്. ഫിഫ്ത്ത് ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. എന്നർത്ഥം സർവീസിന് വേണ്ടി നമ്മൾ പേ ചെയ്യുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഓണർഷിപ്പ് കിട്ടില്ല. ആ സർവീസ് നമുക്ക് ചെറിയ ടൈം പീരീഡ് യൂസ് ചെയ്യാൻ അധികാരം മാത്രം കിട്ടുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ഷോന് വേണ്ടി മാത്രം നമുക്ക് ആ സീറ്റ് ഇരിക്കാം. അതുകൊണ്ട് നമുക്ക് ആ സീറ്റ് നമ്മളുടെ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബുക്സിന്റെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു പൈസ കൊടുത്ത് ഒരു പേന മേടിച്ചാൽ നമുക്കത് ജീവിതകാലം നമ്മളുടെ ആണ്. അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയുന്നവർ അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നവരത് നമ്മളുടെ സ്വന്തമാണ്. നമുക്ക് അതിൽ ഓണർഷിപ്പ് ഉണ്ട്, സർവീസിന്റെ കേസിൽ ഓണർഷിപ്പ് ഇല്ല. സോ ബേസിക്കലി 5 ഫീച്ചേഴ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇതേ 5 ഫീച്ചർ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ 8 പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 8 പോയിന്റ് 5 പോയിന്റ് ഇവിടെ നിന്ന് ഫീച്ചേഴ്സ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് 1-2 ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഗൂഗിളിൽ നിന്ന് കിട്ടും. വേണമെങ്കിൽ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പരീക്ഷയിൽ ഏതും ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ ബേസിക് ആയ 5 ഫീച്ചർ, ഇൻടാഞ്ചിബിലിറ്റി, ഇൻസെപ്പറബിലിറ്റി, ഹെട്രോജിനിറ്റി, പെരിഷബിലിറ്റി ആൻഡ് നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. എക്സാമ്പിൾ മെൻഷൻ ചെയ്ത് പറയാൻ പറ്റും. മെൻഷനിങ് എക്സാമ്പിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ക്ലാസ് ഞാൻ ഈ ടോപ്പിക്കിലെ ഈ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത ക്ലാസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസിലോട്ട് പോവാം. ഓക്കെ, സർവീസിന് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്ന് എനിക്കൊന്ന് 2-3 വീഡിയോ സെഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസസ് എനിക്ക് കൊടുക്കേണ്ടി വരും. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 15 മാർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസ്. അത് നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നിങ്ങൾ അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് അത് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് പഠിക്കാൻ ശ്രമിച്ചു. ഐ ഹോപ്പ് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസും സർവീസിനെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 2 വീഡിയോസും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തെടുക്കണം. ഇതിനെ നോട്ട് ചെയ്യാനായിരുന്നു ഗൂഗിൾ ക്ലാസ് ഒന്നും ഇടാം.
ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നാച്ചുറലി എല്ലാ പ്രാവശ്യം നടക്കുന്ന പോലെ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഈ ക്ലാസ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, റാൻഡം ആയിട്ട് മൂന്ന് ആളുകളോടായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് കാണുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ അസൈൻമെന്റ് പോലെ മാർക്ക് ഇടുന്നുണ്ട്, ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ മോഡ്യൂൾ കഴിയുമ്പോൾ ആറോടൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, അവർ ആൻസർ തന്നെ എത്ര മാർക്ക് അവർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ സംഭവം ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കി പബ്ലിഷും ചെയ്യുമെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ സർവീസിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. താങ്ക് യു.